ഈ മെസ്സിന്റെ പുതിയ വീഡിയോ കണ്ടോ, 1.2 മില്യൺ ആൾക്കാരാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതായത് ആ വീഡിയോയിൽ അവർ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ ഇങ്ങനെയാണ്, 15 കളികളിൽ ജയം എന്തെന്നറിയാത്ത ടീമിനെ 2 കളികളിൽ തുടർച്ചയായി വിജയിപ്പിച്ച് പാരീസിൽ നിന്ന് വന്ന ഗോട്ടെന്ന്. എന്തൊരു കഷ്ടാണ് അല്ല ചെങ്ങായി, ആ വീഡിയോയിൽ അപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യം സത്യല്ലേ? സത്യല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 15 മത്സരമൊന്നും ഇന്റർ മയാമി വിജയിക്കാതെ നിൽക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മേജർ ലീഗ് സോക്കറിലുള്ള 11 മത്സരങ്ങളാണ് ഇന്റർ മയാമിക്ക് വിജയിക്കാൻ പറ്റാണ്ട് ഇപ്പൊ നിൽക്കുന്നത്. അതിലിപ്പോ ലയണൽ മെസ്സി ഇതുവരെ കളിച്ചിട്ടില്ല. മെസ്സി കളിച്ചിട്ടുള്ളത് ലീഗ് കപ്പിലാണ്. ആ ലീഗ് കപ്പിലെ 2 മത്സരം കിട്ടിലനായിട്ട് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മെസ്സി ഇല്ലാണ്ട് തന്നെ ഈ ഒരു 11 മത്സരങ്ങൾക്കിടയിൽ 2 US Open കപ്പിൽ ഇന്റർ മയാമി കളിച്ചിട്ടുണ്ട്. ആ 2 മത്സരവും ഇന്റർ മയാമി ജയിച്ചതാണ്. അവസാനമായിട്ട് ജയിച്ചിട്ടുള്ളത് June 8 ബർമിങ്ഹാം ലെജിയൻ FC ക്കെതിരെ. 6 മത്സരത്തിന് ശേഷം 6 മത്സരങ്ങളാണ് ഇന്റർ മയാമി ജയിക്കാണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ആയിട്ടില്ല. ലയണൽ മെസ്സിക്ക് അത് തകർക്കാനുള്ള ഒരു അവസരമുണ്ട്. August 21 MLS ലെ അടുത്ത ഇന്റർ മയാമിന്റെ മത്സരം. ആ ഒരു മത്സരത്തിൽ മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മത്സരത്തിൽ ഇന്റർ മയാമി ജയിക്കുകയാണെങ്കിൽ 11 തുടർച്ചയായ മേജർ ലീഗ് സോക്കർ മത്സരങ്ങളിൽ വിജയിക്കാത്ത ഇന്റർ മയാമിയെ വിജയിപ്പിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് മെസ്സിക്ക് കിട്ടും. കൂടെ സെർജിയോ ബുസ്കറ്റ്സോ ജോദി ആൽബ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആ ക്രെഡിറ്റ് കിട്ടുന്നതാണ്. നിലവിൽ എന്തായാലും ആ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, കാരണം മെസ്സി ലീഗ് കപ്പിലാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം, May 14 മേജർ ലീഗ് സോക്കറിൽ അവസാനമായിട്ട് ഇന്റർ മയാമി ജയിച്ചിട്ടുള്ളത്. അത് ന്യൂ ഇംഗ്ലണ്ടിനോടാണ്. അതിന് മുമ്പത്തെ മത്സരവും ഇന്റർ മയാമി ജയിച്ചതാണ്. ആ ഒരു മത്സരം അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായിരുന്നു. മെസ്സി റീസെന്റ് 4-0 ലീഗ് കപ്പിൽ ജയിച്ചിട്ടുള്ള ടീമിനോട്, അതായത് മെസ്സി ഇല്ലാത്ത ടീം തന്നെ അറ്റ്ലാന്റ യുണൈറ്റഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ലയണൽ മെസ്സിന്റെ മുന്നിലുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് August 21 നടക്കുന്ന ഷാർലറ്റ് FC ക്കെതിരെയുള്ള മത്സരമാണ്. അപ്പൊ ഏതായാലും ആ ഒരു മത്സരം മെസ്സി ഇറ്റിലും ഗോൾ അടിച്ചുകൊണ്ട് തന്നെ വിജയിപ്പിക്കട്ടെ. ഈ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ചെയ്ത് എന്നുള്ള ഒരു BGM ഇട്ടിട്ട് വീഡിയോ ഇടാനും നമുക്കൊരു അവസരം ഉണ്ടാവട്ടെ. അപ്പൊ നീ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.